ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. കുറച്ച് ദിവസം മുമ്പേ ഇതേ സ്വിഫ്റ്റ് സ്പോട്ട് തന്നെ നമ്മളൊരു ട്രെയിലറിൽ അൺലോഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്നത് കണ്ടിരുന്നു. അതിൽ ഈ വാഹനം കവേഡായിരുന്നു. കവേഡ് എന്ന് പറഞ്ഞാൽ ക്യാമഫ്ലൈസ് ചെയ്തിരിക്കുന്നല്ലായിരുന്നു, ജസ്റ്റ് ഒരു കവർ ഇട്ടിരിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഇതിൻ്റെ ലോഗോ ഒക്കെ കവേഡായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി അൺഡിസ്ഗൈസ്ഡ് ആയിട്ട് ഓൺ ടെസ്റ്റ് ബൈ AR AI എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ് ചേട്ടനിപ്പോൾ അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രൈവറ്റ് ഇമ്പോർട്ട് ആവാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ഇത് AR AI ടെസ്റ്റിങ്ങിന് വേണ്ടി തന്നെ കൊണ്ടുവന്നൊരു വണ്ടി ആയിരിക്കാം. ഇതിനി വേറെന്തെങ്കിലും ടെസ്റ്റിങ്ങിനാണോ അതോ ഇന്ത്യയിൽ ഇറക്കാൻ തന്നെയാണോ എന്നാണ് മറ്റൊരു കാര്യമുള്ളത്. പിന്നെ ഇതിപ്പോൾ സ്വിഫ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാലും ഇത് 2022 വന്ന പുതിയ സ്വിഫ്റ്റ് സ്പോട്ടല്ല, ഇത് കുറച്ച് പഴയ മോഡലാണ്. അതായത് ഇപ്പോൾ 2022 സുസുക്കി ഗ്ലോബലി ഒരു 48 volts ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് 1.4 liter ടെർബോ എഞ്ചിൻ്റെ കൂടെ ഒരു പുതിയ സ്വിഫ്റ്റ് സ്പോട്ട് ലോഞ്ച് ചെയ്തിരുന്നു. അതിന് 127 BHP പവറും 235 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ഒക്കെ ഉള്ള ഒരു 1.4 liter ടെർബോ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിൽ 1.4 liter ടെർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അത് 140 BHP 230 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ ഒന്നുമല്ല, ഇതിൽ 48 volts ഒരു ഹൈബ്രിഡ് സിസ്റ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പവർ കുറച്ച് കൂടുതലാണ്. ടോർക്ക് 5 മറ്റതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അലോയ്സ് ഒക്കെ പുതിയ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് 17 അലോയ്സ് ആണ്. പുതിയ മോഡൽ അലോയ്സിന് ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന മോഡലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ എഞ്ചിൻ, ഈ വാഹനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ ബോഡി ഷെല്ല്, എല്ലാ സംഭവങ്ങളും ഡിഫറൻ്റ് ആണ്. ഡിസൈൻ മാത്രമാണ് എന്തെങ്കിലും കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഇത് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഒരു സ്പോട്ടി ഹാച്ച് ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു ഹോട്ട് ഹാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടുത്തെ ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്ന വാഹനമാണിത്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇത് 1.4 liter ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇനി ഇന്ത്യയിൽ അവർക്ക് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു 1 liter K10C ടർബോ എഞ്ചിനിൽ വരുമായിരിക്കും. ഇതുപോലെ തന്നെയാണ് പണ്ട് ബലേനോ RS വന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു ബലേനോ RS കുറച്ചും കൂടി ഒരു ബെറ്റർ ചോയ്സ് ശരിക്കും അന്നും അവർ സ്വിഫ്റ്റിൽ തന്നെ ഇറക്കുന്നതായിരുന്നു. സ്വിഫ്റ്റ് എപ്പോഴും ഒരു സ്പോട്ടി ഹാച്ച് ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലും അറിയപ്പെട്ടിരുന്നത്. ആദ്യം 2005 വന്ന ഫസ്റ്റ് ജനറേഷൻ മോഡൽ മുതൽ തന്നെ അങ്ങോട്ട് സ്വിഫ്റ്റിന് നല്ലൊരു താല്പര്യം ആൾക്കാരുടെ ഭാഗത്തുണ്ടായിരുന്നു. അത് അതിൻ്റെ ഡീസൽ എഞ്ചിൻ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ക്രേസ് പിന്നെയും കൂടിയത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ആയിരുന്നു, അതിൻ്റെ മിഡ് റേഞ്ച് പഞ്ചും നല്ലതായിരുന്നു. പിന്നെ ഫസ്റ്റ് ജൻ മോഡൽ വന്ന സമയത്ത് അതിൻ്റെ ഹാൻഡിലിങ്ങും അടിപൊളിയായിരുന്നു അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ. ഇന്നത്തെ കാലത്ത് പിന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു പഴയ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അവർ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ജൻ മോഡൽ വരെ അത് ഇൻടാക്ട് ആയിരുന്നു. പക്ഷേ തേർഡ് ജനിലേക്ക് വന്നപ്പം കൂടുതൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ്, ഒരു കംഫർട്ട് ഓറിയൻറ്റഡ്, കൂടുതൽ റൈഡ് ക്വാളിറ്റി ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വാഹനമായി. സ്പേസും കുറച്ചും കൂടെ കൂടി, റൈഡ് ക്വാളിറ്റിയും കുറച്ചും കൂടെ നന്നായി, ഹാൻഡിലിംഗ് കുറച്ചും കൂടെ കുറഞ്ഞു, പവറും കുറച്ചും കൂടെ ഒരു ആ ഒരു നേച്ചർ കുറച്ചും കൂടെ കുറഞ്ഞു എന്ന് പറയാം. ഡീസൽ എഞ്ചിനും ഇപ്പോൾ സ്വിഫ്റ്റിൽ വരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു മോഡൽ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഇനിയും സ്വിഫ്റ്റിൻ്റെ ആ ഒരു പേരെന്തായിരുന്നോ പണ്ട്, അത് വീണ്ടും ആ ഒരു എസെൻസ് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. അതിപ്പോൾ ഒരു 1 liter ടർബോ പെട്രോൾ എഞ്ചിനിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതൊരു വിഷയമാവാൻ സാധ്യതയില്ല. കാരണം 1.4 ടർബോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ആ എഞ്ചിൻ അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെയുള്ളത് K10C എഞ്ചിനാണ്. K10C എഞ്ചിൻ ഇപ്പോൾ നമ്മൾ പുതിയ സെലേറിയോ, വാഗണാർ ഇതിലൊക്കെ കാണുന്ന 1 liter എഞ്ചിൻ K10C ആണ്. പക്ഷേ അത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെന്ന് മാത്രം. ഇപ്പോൾ സ്വിഫ്റ്റിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ K10C ഒരു ടർബോ എഞ്ചിൻ വെച്ച് തന്നെ കൊടുക്കാം. പണ്ട് ബലേനോ RS ഉണ്ടായിരുന്ന സമയത്ത് അതിന് 101 BHP ആയിരുന്നു പവർ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ആ കാലഘട്ടത്തിൽ വന്നൊരു വാഹനം എന്ന പേരിൽ നോക്കുകയാണെങ്കിൽ ഓൺ പേപ്പർ ഫിഗേഴ്സിൽ പവർ കുറവായിരുന്നു. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി വെയിറ്റും സംഭവങ്ങളൊക്കെ കുറവായതുകൊണ്ട് അത്യാവശ്യം പെപ്പി ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നത്. ഇനിയെങ്കിലും സ്വിഫ്റ്റിൽ ഒരു ടർബോ എഞ്ചിൻ കൊടുക്കുമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും ഈ സെഗ്മെൻറ്റിൽ ടർബോ എഞ്ചിൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അധികം സെയിൽസ് ഇല്ല എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എന്നാലും സ്വിഫ്റ്റിൽ ഇപ്പോൾ ഒരു ഓപ്ഷനായിട്ട് അവർക്ക് ടർബോ പെട്രോൾ കൊടുക്കാമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. എന്തായാലും സ്വിഫ്റ്റ് ഒരു CKD ആയിട്ട് അല്ലെങ്കിൽ CBU ആയിട്ടൊക്കെ മാരുതി സുസുക്കി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ശുദ്ധ മണ്ടത്തരായിരിക്കും. ആദ്യത്തെ കാര്യം അതിന് വില 20 lakh താഴെയൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെ 1.4 ടർബോ എന്നൊക്കെ പറഞ്ഞാലും CBU CKD ഒക്കെ ആണെങ്കിൽ ഇത്രയും വില വരുന്നൊരു വാഹനം ആരും വാങ്ങുകയില്ല. എല്ലാവരും നോർമൽ സ്വിഫ്റ്റ് തന്നെ വാങ്ങുള്ളൂ. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.